നമസ്കാരം, ഞാൻ ദീപ കർത്ത. ഇവിടെ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഭരതനാട്യം, കഥക് എന്നിവ അഭ്യസിപ്പിക്കുന്ന ഒരു രുദ്ര പെർഫോമിംഗ് ആർട്സ് സെന്റർ എന്ന സ്ഥാപനം നടത്തി വരുന്നു. അച്ഛൻ രാജൻ കർത്ത, അമ്മ പ്രേമ കർത്ത. ഞങ്ങളിവിടെ കൊച്ചിക്കാർ തന്നെയാണ്. ഞാനൊരു ഫുൾ ടൈം ഡാൻസർ ആണ് വിത്ത് പെർഫോമൻസസ് ടീച്ചിങ്. ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഞാനൊരു 4 വയസ്സ് മുതലാണ് നൃത്തം അഭ്യസിച്ചു തുടങ്ങുന്നത്. അത് കലാമണ്ഡലം മോഹന തുളസി എന്ന ടീച്ചറിൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് അഭ്യസിച്ചു തുടങ്ങിയത്. അവിടെ ഒരു 10 വർഷത്തെ ഒരു പഠനത്തിന് ശേഷം കലാമണ്ഡലം ശൈലിയാണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ടീച്ചറിനെ പരിചയപ്പെടാനിടയായി, കലാക്ഷേത്രം ഉഷ മേനോൻ. അപ്പോൾ നൃത്തത്തിൽ പല ശൈലികളുണ്ടെന്നോ അങ്ങനെയൊന്നുമുള്ള ജ്ഞാനമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വളരെ ചെറുപ്പത്തിലെ ഒരു അടുത്തുള്ള ടീച്ചറിനോട് പോയി പഠിക്കുകയായിരുന്നു. പിന്നീടാണ് നൃത്തത്തിൽ കൂടുതൽ ശൈലികളുണ്ടെന്നും കൃത്യമായ രീതിയിൽ ഇത് പഠിക്കേണ്ട, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ട ആവശ്യകത ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ്, 9th 10th സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഉഷ ടീച്ചറിനെ പരിചയപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ കലാക്ഷേത്ര ഉഷാമേനോൻ്റെ കീഴിലാണ് ഞാൻ കൂടുതൽ ഭരതനാട്യം കൃത്യതയോടുകൂടിയൊക്കെ അഭ്യസിക്കുന്നത് അന്ന് തുടങ്ങിയാണ്. പിന്നീട് ഞാൻ സോളോ കച്ചേരികൾ അവതരിപ്പിച്ചിരുന്നു. കോളേജ് കാലഘട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്കൂളിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എം ജി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ 3 വർഷം അടുപ്പിച്ച് ഹാട്രിക് വിന്നറായിരുന്നു ഭരതനാട്യത്തിൽ. കൂടാതെ മോഹിനിയാട്ടത്തിൽ 3ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ഞാൻ കോളേജിൽ, മഹാരാജാസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഏറ്റവും കൂടുതൽ കലയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലാസിക്കറിനേക്കാട്ടിലും കൂടുതൽ നൃത്തമായിരിക്കും ആ സമയത്തൊക്കെ അഭ്യസിച്ചിട്ടുണ്ടാവുക. DSC Maths ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എന്നിരുന്നാൽ പോലെയും സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നിട്ട് പോലും ഞാൻ കൂടുതൽ ഡാൻസിൽ തന്നെയായിരുന്നു എന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അന്നേ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു കോളേജിൽ. പിന്നെ അത്ര വലിയ സ്ട്രിക്ട്നെസ് ഒന്നും മഹാരാജ് കോളേജിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഡാൻസിന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പോകാനും പഠിക്കാനും എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ അന്ന് സോളോ കച്ചേരികളിലേക്ക് തിരിഞ്ഞു. ഒരു 18 വയസ്സ് ഒരു സമയത്തോട്ട് തന്നെ സോളോ കച്ചേരികൾ ഭരതനാട്യത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് എൻ്റെ സോളോ കച്ചേരിക്ക് ചെന്നൈ കലാക്ഷേത്രമല്ലേ 2 ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ എന്നെ കറക്റ്റ് ചെയ്യാനും ചീഫ് ഗസ്റ്റ് പോലെ എന്ന് ഉദ്ദേശിച്ച 2 ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ കലാക്ഷേത്രം സ്ഥാപിച്ച ശ്രീമതി രുക്മിണി ദേവി അരുണ്ടേവിൻ്റെ ഡയറക്ട് സ്റ്റുഡൻസ് ആണ് NS ജയലക്ഷ്മി പിന്നെ വിജയലക്ഷ്മി കൃഷ്ണസ്വാമി. ജയ ടീച്ചർ, വിജി ടീച്ചർ എന്ന പറഞ്ഞാലാണ് കൂടുതൽ അറിയുക. അപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടുതൽ ട്രെയിനിങ് എനിക്ക് ആ സമയത്ത് കിട്ടി. പിന്നീട് അവരുമായിട്ടൊരു വളരെ ക്ലോസ് ബന്ധം തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായി. ഇപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നെ ഞാൻ അവരുടെ രണ്ടുപേരുടെയും കീഴിൽ കൂടുതൽ അഭ്യസിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ ടീച്ചേഴ്സ് മുഖാന്തരം തന്നെ എനിക്ക് ചെന്നൈയിലെ ഒരുപാട് സഭകളിൽ കളിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതത്രയും ചെറിയൊരു പ്രായത്തിൽ തന്നെ അവിടെ ചെന്ന് എന്നെക്കാളും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അന്നൊക്കെ അവിടെ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു പ്രായത്തിൽ തന്നെ ഇവരുടെ സപ്പോർട്ടോടുകൂടി എനിക്കതവിടെ അവതരിപ്പിക്കാൻ പറ്റി. അങ്ങനെ ശ്രീകൃഷ്ണഗാന സഭ എന്ന ചെന്നൈയിലെ ഒരു ഫേമസ് ഒരു സഭയാണ്. അവിടുത്തെ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് എനിക്ക് അഭിനയത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. ആ തവണത്തെ 60 ദിവസത്തെ ഒരു ഫെസ്റ്റിവലാണത്. 60 ദിവസം കളിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളിൽ നിന്നും അവർ തിരഞ്ഞെടുക്കുന്ന ഒരു അവാർഡാണത്. അങ്ങനെ അഭിനയത്തിനുള്ളൊരു പുരസ്കാരം അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഭരതനാട്യം കൂടാതെ മോഹിനിയാട്ടം പഠിച്ചിരുന്നു. ആ സമയത്ത് തന്നെ മോഹിനിയാട്ടം പഠിച്ചിരുന്നു. കലാമണ്ഡലം കല്യാണി കുട്ടിയമ്പട്ടീശ്വരൻ്റെയും കലാമണ്ഡലം കൃഷ്ണനാരാശ്വരൻ്റെയും മകളായ കലാവിജയൻ്റെ കീഴിലാണ് ഞാൻ മോഹിനിയാട്ടം അഭ്യസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നു മോഹിനിയാട്ടത്തിൽ ഫെർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷം മോഹിനിയാട്ടം അഭ്യസിച്ചതും ഈ ഒരു ഗവൺമെൻറ് സ്കോളർഷിപ്പോടുകൂടിയാണ് അഭ്യസിച്ചത്. കുച്ചിപ്പുടിയും കുറച്ചു കാലം അഭ്യസിച്ചിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് പ്രൊഫഷണലി ഡാൻസ് എടുത്തു തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നി ഒരുപാട് സ്റ്റൈൽസ് കളിച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആവുന്നുണ്ടോ എന്നെനിക്ക് സംശയം തോന്നി. ഞാനപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ സ്റ്റൈൽസൊക്കെ എൻ്റെ കൂടെ വെച്ചിട്ട് പറഞ്ഞ കുച്ചിപ്പുടി ജസ്റ്റ് ഇഷ്ടമല്ല, നല്ല കുച്ചിപ്പുടി കാണാനിഷ്ടമാണ്, പക്ഷെ ഞാൻ ചെയ്യണ്ട എന്നെനിക്ക് തോന്നിയിട്ട് ഞാനതങ്ങ് നിർത്തി.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. ആ ഒരു കോളേജ് തലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ക്ലാസ് ഒക്കെ തുടങ്ങി. അന്നൊക്കെ ചെറിയ തോതിലുള്ള ക്ലാസ്സാണ്. വീട്ടിൽ തന്നെ കുറച്ച് കുട്ടികൾ വരുന്നു, പഠിപ്പിക്കുന്നു, അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ഒരു കുറച്ച് കാലത്തിന് ശേഷമാണ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനമായിട്ട് വീട്ടിലല്ലാതെ തന്നെ പുറത്തൊരു ഡാൻസ് ഫ്ലോറ് ഉണ്ടാക്കും. അതിൽ കൂടുതലൊക്കെ സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. നമ്മൾ പുറത്തേക്ക് കുറച്ചും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി പബ്ലിസിറ്റി ഒക്കെ ആയി അങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് ഞാനൊരു വർക്ക്ഷോപ്പിലൂടെ പാർവതി ദത്ത എന്നതിൻ്റെ ഇപ്പോഴത്തെ കഥക്ക് ഗുരുവിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 4-5 ദിവസത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു കഥക്കിനോടൊരു ചെറിയൊരു മോഹം വന്നു. അപ്പം ഞാൻ ടീച്ചറടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞാൻ വന്ന് പഠിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ഓക്കെ പറഞ്ഞു. അപ്പോൾ അവരെ ഔറംഗബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്, മഹാരാഷ്ട്രയിലാണ്. നമ്മുടെ ഇവിടെ നിന്ന് വളരെ ദൂരം എന്ന് പറഞ്ഞാൽ രാവിലെ പോയി ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ പോലും വൈകുന്നേരം എത്തുള്ളൂ. അത്രയും ഡിലേയും ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ എത്തിപ്പെടാനായിട്ട്. പക്ഷെ പഠിക്കണമെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ദൂരമൊന്നും വലിയ ഒരു കാര്യമാക്കിയില്ല, എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി. അപ്പോൾ അവിടെ ആദ്യത്തെ ഒരു സെഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ, എനിക്ക് ടീച്ചറുടെ ട്രെയിനിങ് മെത്തേഡും കാര്യങ്ങളും ഒക്കെ എനിക്ക് കൂടുതൽ ആകർഷണീയമായി തോന്നി. എനിക്കത് വരുമെന്ന് എനിക്കൊരു വിചാരം തോന്നുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഒരുപാട് കാലത്തെ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ രൂപങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം ഒരു പ്രത്യേക ഡിസിപ്ലിനിൽ അപ്പോഴത്തേക്കും ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിരന്തരമായ പ്രാക്ടീസിലൂടെയൊക്കെ. ആദ്യം ഈ കഥക്കിൻ്റെ മൂവ്മെൻസും ഹാൻഡ് മൂവ്മെൻസും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഒരുപാട് ഡാൻസ് ഫോംസ് ഒക്കെ പഠിച്ച് നമ്മുടെ ബോഡി വേറൊരു റിസ്ട്രെയിൻമെന്റിലിരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാനൊരു ചലഞ്ചായിട്ട് തന്നെ അത് വിചാരിച്ചു. ഇപ്പം ഈ രണ്ട് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മൂന്ന് ആർട്ട് ഫോം കൈകാര്യം ചെയ്യുന്നത് പോലെ ഈസി അല്ല ഭരതനാട്യവും കഥക്കും കൈകാര്യം ചെയ്യാനായിട്ട്. അത്രയും വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. അപ്പോൾ ഈ ഇന്ന ആർട്ട് ഫോം കളിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, കഥക്ക് കളിക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ള വളരെ ബോധത്തോടു കൂടി വേണം രണ്ട് ആർട്ട് ഫോമും കൈകാര്യം ചെയ്യാൻ. അപ്പൊ ആ രീതിയിൽ തന്നെ അതിങ്ങനെ ക്ഷമി, ഏറ്റവും കൂടുതൽ ഡാൻസ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കല അഭ്യസിക്കുന്ന ക്ഷമയാണ് വേണ്ടത്. ക്ഷമിച്ചതിനെ ശീലിപ്പിച്ചോണ്ടിരിക്കുക, ശരീരത്തിന് ഇന്നത് വേണം എന്ന രീതിയിൽ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്ത് ഒരു 2015 ഞാൻ ആദ്യമായിട്ട് കഥക്കിന്റെ സോളോ റിസൈറ്റൽ നടത്തുന്നത്. ഇവിടെ കൊച്ചിയിൽ വെച്ച് തന്നെയാണ് ചെയ്തത്. എനിക്ക് ഇവിടെ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു അത്. ഇവിടെ നിന്ന് അങ്ങനെ കേരളത്തിൽ നിന്ന് ആരും അധികം കഥക്ക് പഠിക്കാനൊന്നും മുതിർന്നിട്ടില്ല. ഇത്രയും കാലങ്ങളായി കഥക്ക് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അധികം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്, കർണാടകയൊക്കെ ഇഷ്ടംപോലെ ഡാൻസേഴ്സ് ഉണ്ട്, കേരളത്തിൽ നിന്ന് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കത് ഇവിടെ തന്നെ അവതരിപ്പിക്കണം ആദ്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എല്ലാ മ്യൂസീഷ്യൻസും ടീച്ചറും എല്ലാവരും മുംബൈയിൽ നിന്ന് വരികയാണ് ചെയ്തത്. നമ്മൾ 2015 ഇവിടെ ഒരു നവരാത്രിയുടെ ദിവസമാണ് ഇവിടെ സോളോ റിസൈറ്റല് അവതരിപ്പിച്ചത്. പിന്നെ ടീച്ചറിൻ്റെ കൂടെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ്, നല്ല നല്ല ഫെസ്റ്റിവൽസ് ഒരുപാട് ഇന്ത്യയിലുടനീളം ടീച്ചറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. സോളോ റിസൈറ്റൽസിന് പിന്നെ എനിക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു തുടങ്ങി. കാരണം ഇവിടെ ഡാൻസേഴ്സ് ഒട്ടുമില്ല, കഥക്കിന് ആസ്വാദകർ വളരെ കൂടുതലും ആണ് ഇവിടെ. ഒരു പക്ഷേ ഭരതനാട്യവും മറ്റെല്ലാ ഫോംസും ഒരുപാട് കാണുന്നുണ്ടല്ലോ, വലിയ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നതാണ്. ഇത് പക്ഷെ അത് ഞാൻ കാണാത്തത് കൊണ്ടോ എല്ലാവർക്കും വളരെ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് അതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് കഥക്ക്. അപ്പം അങ്ങനെ എനിക്ക് കൂടുതൽ പ്രോഗ്രാംസ് ഒക്കെ കഥക്കിൽ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ അതിലേക്കും ഇൻവോൾവ് ആയി. പിന്നെ കൂടാതെ ക്ലാസ്സസ് ആണെങ്കിലും എല്ലാവരും അറിഞ്ഞറിഞ്ഞ് അങ്ങനെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ വിളിച്ചു തുടങ്ങി. അപ്പോൾ കഥക്കും ഭരതനാട്യവുമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ എനിക്ക് പെർഫോം ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഈ രണ്ട് ആർട്ട് ഫോംസാണ് എനിക്കിഷ്ടം. മോഹിനിയാട്ടം ഞാൻ പെർഫോം ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ക്ലാസ്സസ് ഒന്നും അങ്ങനെ എടുക്കുന്നില്ല. പക്ഷെ എനിക്ക് പെർഫോം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഈ മൂന്ന് ആർട്ട് ഫോംസാണ് ഇപ്പോൾ നിലവിൽ കൈകാര്യം. ഓരോ നൃത്തരൂപങ്ങളും പഠിക്കാനായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്തും നമുക്ക് കണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വളരെ എളുപ്പമാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഓരോ നൃത്തം അഭ്യസിച്ച് അതിനെ സ്റ്റേജിൽ എത്തിക്കുന്നതിൻ്റെ പുറകിൽ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഒരുപാട് കാലത്തെ വേർപ്പെടുന്നതിൽ, അതെല്ലാം അവരുടെ ക്ഷമയും പരിശീലനവും. ഒരുപക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കില്ല, നമുക്ക് അതിൻ്റെ സ്പീഡായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം വളരെ കാലത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രം നേടിയെടുക്കുന്നതാണ്. അപ്പോൾ ഒന്നും
ഒന്നും ഈസി അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ വിചാരിക്കും മോഹിനിയാട്ടം വളരെ സ്ലോ ആണല്ലോ അത്, അതിലേക്ക് ഫുട് വർക്ക് അധികം വരുന്നില്ല. പക്ഷെ അതപ്പോ ഭയങ്കര ഈസി ആയിരിക്കും അപ്പൊ മോഹിനിയാട്ടം കളിക്കാൻ എന്ന് ആൾക്കാർ വിചാരിക്കാറുണ്ട്. പക്ഷെ മോഹിനിയാട്ടത്തിന്റെ ബോഡി മൂവ്മെന്റ്സ് കിട്ടാനും അതിന്റെ അരമണ്ഡലം എന്ന് പറഞ്ഞ പൊസിഷൻ അത്രയും നേരം സ്ട്രെയിൻ ചെയ്തുകൊണ്ട് നിൽക്കാനും പാടാവും. ചിലപ്പോ കുറേ നേരം ആയിരിക്കും നമ്മൾ ആ അരമണ്ഡലത്തിൽ നമ്മളെ ബോഡി വെയിറ്റ് നമ്മുടെ ഫീറ്റ് താങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അതിന്റെ ഒരു പരിശീലനം പെട്ടെന്ന് ഒരാളെ കൊണ്ടുവന്ന് എന്തായാലും സാധിക്കില്ലല്ലോ. ഒരു 10 മിനിറ്റോടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ എന്തായാലും സാധിക്കില്ല. അതും ഒരുപാട് നാളത്തെ പ്രാക്ടീസിലൂടെയും സ്ട്രെയിനിലൂടെയും തന്നെയാണ് അതും കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഭരതനാട്യവും. ഭരതനാട്യത്തിന് വേറൊരു കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടിയാണ് ഉള്ളത്. അതിനീ പറഞ്ഞ അരമണ്ഡലവും കൈയുടെ പൊസിഷൻസും സ്റ്റാമിന വളരെയധികം വേണ്ട ഒരു ആർട്ട് ഫോമാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് ഭരതനാട്യം. നമുക്ക് ഒരിക്കലും അതിനെ സോഫ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാനേ പറ്റില്ല. അഭിനയം മാത്രമാണ് സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാത്ത പക്ഷം നമുക്ക് അടവെല്ലാം വളരെ ഫോഴ്സും പവറോടും കൂടി ചെയ്യേണ്ട ഒരു ഡാൻസ് ഫോമാണ് ഭരതനാട്യം. അപ്പൊ അതിനും അതിന്റെ ബോഡിക്ക് ചലഞ്ചാണെല്ലാം. ഓരോ ആർട്ട് ഫോമും എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഓരോരോ രീതിയിൽ അത് നമ്മളെ എല്ലാ കാലത്തും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ 15 വർഷമോ 20 വർഷമോ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഈസി ആണല്ലോ, ഇപ്പൊ എനിക്കതൊരു ഹാർഡായിട്ട് തോന്നുന്നില്ല. കാരണം അത് 10-20 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്, ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താ നിത്യതൊഴിൽ അഭ്യാസം എന്നൊക്കെ പറയില്ല പണ്ടുള്ളവര്, എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ ബോഡിയോട് അത്രയും ചേർന്ന് കഴിഞ്ഞു. ഇപ്പൊ ബോഡിക്ക് അത് എടുക്കാൻ അറിയാം. അതുപോലെ തന്നെയാണ് കഥക്കിലും. ഒരുപാട് സ്ട്രെയിൻ, സ്റ്റാമിന, ഈ പറഞ്ഞ എനർജി, പവർ എല്ലാം കഥക്കിനും ആവശ്യമുണ്ട്. ഇത് ഈ മറ്റ് ആർട്ട് ഫോംസിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത കഥക്കിന് സ്പീഡാണ്. അതിന്റെ സ്പീഡായിട്ട് നമ്മുടെ ബോഡി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്സ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ ഈ കായിക താരങ്ങളൊക്കെ അവരുടെയൊക്കെ ശരീരത്തിനൊരു പ്രത്യേക കായിക ബലം ഉണ്ടാവുമല്ലോ, ആ അത്രയും ബലം തന്നെ നമ്മൾ ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഈ 1-1.5 മണിക്കൂറാണ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് നിന്ന് ചെയ്യേണ്ടി വരുന്നത്. ഇടയിലെപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ബോഡി വീക്കായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിനുവേണ്ടി അത് ഓരോന്നിൻ്റെയും ഡിഫിക്കൽട്ടി. ഞാനിന്നും ഓരോ കോമ്പസിഷനും നമുക്കൊരു ചലഞ്ചാണത്. ഇന്നും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ അത് ഇപ്പോഴും ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുക, അത് കിട്ടണ വരെ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ സ്റ്റുഡൻസിനോടാണെങ്കിലും പറയാറുണ്ട്, ഷോർട്ട് കട്ട് എന്ന് പറയുന്ന സാധനം പ്രതീക്ഷിക്കുക വേണ്ട. അതിപ്പോൾ 100-ാമത്തെ ദിവസമേ കിട്ടുള്ളെങ്കിൽ അത് 100-ാമത്തെ ദിവസം തന്നെ കിട്ടാൻ പോകുള്ളൂ. ഒരിക്കലും അതിനെ നമുക്ക് നാളെ എനിക്കിതുപോലെ ഈ ആർട്ടിസ്റ്റിനെ പോലെ കളിക്കാൻ പറ്റും, നാളെ എന്തായാലും പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ടാർഗറ്റ് വേണം, നമ്മളതിനെ ചലഞ്ചായിട്ട് എടുക്കണം. ക്ഷമയോടുകൂടി അത് കിട്ടണ വരെയും അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എടുക്കുക എന്നുള്ള രീതിയാണ് ഞാൻ അവലംബിക്കുക. നൃത്തം അഭ്യസിക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് ചെറുപ്പത്തിലേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ കുട്ടികളൊരു 5 ഇയേഴ്സ് ആണ് മിനിമം ഏജ് വെച്ചിരിക്കുന്നത്. അവർക്ക് കുറച്ച് നമ്പേഴ്സ് ഒക്കെ ആയിട്ട് അവർ കുറച്ച് ഫെമിലിയറൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒരു 5 ഇയേഴ്സ് തൊട്ടാണ് എടുക്കുന്നത്. അതല്ലാതെയും ഇപ്പോൾ 20 വയസ്സിന് മുകളിലും 30 വയസ്സിന് മുകളിലുള്ളവരും ഒക്കെ നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് നൃത്തം അഭ്യസിക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പം പലരും പറയും നമുക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി പിന്നെ വരില്ല, ഒരുപാട് കാലം കഴിഞ്ഞ് തുടങ്ങിയാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി വരില്ല. ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ചെറുപ്പം തൊട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. കാരണം ഇതിന് അത്രയും കാലം എടുക്കുകയും ചെയ്യും, നമുക്കൊരു സ്വായത്തമായി വരാനായിട്ടൊരു കാലം എടുക്കും. ഒരു 6-7 വയസ്സ് മുതലൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 18-20 വയസ്സാകുമ്പോൾ നമുക്കൊരു പെർഫോമറായി മാറാനുള്ള സമയമാണത്. അപ്പം നമ്മൾ 30-ൽ തുടങ്ങിയാൽ ചിലപ്പോൾ 10-15 വർഷം എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിരിക്കുമല്ലോ അത്. അതും അതുകൊണ്ടുണ്ട്. പക്ഷെ എല്ലാം ഓരോ ഇൻഡിവിജ്വലിനെ അപേക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി എടുക്കാനേ പറ്റില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ ഇൻഡിവിജ്വൽ വിചാരിക്കുകയാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്ത് രാവും പകലും ഞാൻ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കും, ഞാനിത് ഇത്രയും നേരം പ്രാക്ടീസ് ചെയ്യും, ഇത്രയും നേരം ഞാൻ ക്ലാസ്സിൽ വന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്താൽ അതെന്തായാലും അവർക്കും അത് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് അവർക്ക് ഡാൻസിങ്ങിൻ്റെ ഫ്ലെയറും ടാലൻറ്റും ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ എനിക്ക് 2-3 എക്സ്പീരിയൻസസ് അങ്ങനത്തെ ഉണ്ട്. ലേറ്റായിട്ട് അമ്മയും കുട്ടിയും കൂടെയൊക്കെ വരുന്നവരുണ്ട്. ഒരു പക്ഷെ കുട്ടിയെക്കാട്ടിലും നന്നായിട്ട് അമ്മ കളിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. കുട്ടികൾക്ക് ആ തമാശയും കളിയൊന്നും മാറാതെ, പക്ഷെ മറ്റവർ വരുന്നത് കുറച്ചും കൂടെ സീരിയസ് അപ്രോച്ചോട് കൂടിയാണ്. അവർക്ക് പണ്ടത് കിട്ടിയില്ല, അപ്പം എനിക്കിപ്പോൾ അത് വേണം. അപ്പം എനിക്ക് വേണം എന്നുള്ളത് തന്നെയാണ് അതിലോട്ടുള്ള ഒരു ആകർഷണം എന്ന് പറയുന്നത്. എനിക്കത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നിയാൽ നമ്മളത് ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ട്
ലേറ്റ് ആയാലും നേരത്തെയാണ് പഠിക്കുന്നതെങ്കിലും ലേറ്റ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിലും നമ്മുടെ അർപ്പണബോധം എത്രയുണ്ട്, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, നമുക്ക് എത്ര സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, അതനുസരിച്ചിട്ട് നമുക്കത് സ്വായത്തമാക്കി എടുക്കാൻ പറ്റും. ഒരു പക്ഷെ ചെറിയ കുറവുകൾ ഉണ്ടാവും, നേരത്തെ പഠിച്ചു തുടങ്ങാത്തതിന്റെ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരവരുടെ മാനസിക സന്തോഷത്തിനും അത്യാവശ്യം സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്കും നമുക്കതിനെ എന്തായാലും കൊണ്ടുവരാൻ പറ്റും. കൊറിയോഗ്രാഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് തന്നെ എനിക്ക് ഈ കൊറിയോഗ്രാഫിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും പാട്ട് കിട്ടിയത് വളരെ ചെറുപ്പത്തിലെ കാര്യം പറയണം, 10-12 വയസ്സുള്ളപ്പോഴത്തെ കാര്യമാണ്. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് എനിക്കത് ഉണ്ടാക്കുക, ഞാൻ പഠിച്ച സ്റ്റെപ്സിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ടീച്ചറെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കൊറിയോഗ്രാഫിയോട് എനിക്കൊരു ഇഷ്ടമുണ്ട്, അതിനെ കമ്പോസ് ചെയ്തെടുക്കണം, സോങ് കേട്ട് മനസ്സിലാക്കി അതിന്റെ താളം മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ഒക്കെ ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു 20 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോ തൊട്ട് തന്നെ, പിന്നെ കോളേജിലും ഒക്കെ അത്യാവശ്യം നമ്മൾ സെൽഫ് കൊറിയോഗ്രാഫീസ് ഒക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ട് കൊറിയോഗ്രാഫീസ് ഒക്കെ ചെയ്തത് മിസ് കേരള പേജന്റിന് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ഒരു വലിയ സ്റ്റേജിൽ കൊറിയോഗ്രാഫി ചെയ്തു എന്ന് പറഞ്ഞു, അന്നൊരു 12 ഡാൻസേഴ്സോട് കൂടിയിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തത്. അതൊരു കഥക്ക് അന്ന് പഠിച്ചിട്ടില്ലെങ്കിലും കഥക്ക് ബേസ്ഡ് ഒരു സോങ് ആയിരുന്നു അത്. കഥക്ക് കണ്ടതിന്റെ ഒരു ചെറിയ ഫെമിലിയാരിറ്റി ഒക്കെ വെച്ചിട്ട് ചെയ്ത ഒരു കൊറിയോഗ്രാഫിയാണത്. അത് പക്ഷെ വളരെ നന്നായിട്ട് അത് വന്നു, നല്ല ഡാൻസേഴ്സ് ആയിരുന്നു, നല്ല പ്രാക്ടീസും കൊണ്ടിട്ട് നല്ലതായിട്ട് വന്നു. അതിന്റെ ഒരു നല്ല ഫീഡ്ബാക്ക് ആണ് എനിക്ക് ആ സമയത്ത് കിട്ടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ കുറേ കൊറിയോഗ്രാഫീസ് ഇതുപോലത്തെ സ്റ്റേജസിലേക്ക് കോർപ്പറേറ്റ് ഷോസിനൊക്കെ ഒരുപാട് വിളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കൊറിയോഗ്രാഫീസ് ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റിയാലിറ്റി ഷോസിന്റെ ഒരു കാലം പിന്നെ വന്നല്ലോ. അമൃത ടിവിയിലെ സൂപ്പർ ഡാൻസർ, ഏഷ്യാനെറ്റില് ഒരുപാട് ചാനൽസിലെ റിയാലിറ്റി ഷോസിന് വേണ്ടിയിട്ട് കൊറിയോഗ്രാഫീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റംസാൻ, പ്രജ്വൽ, ജിത്ന, അങ്ങനെയെല്ലാം നല്ല നല്ല ഡാൻസിങ് ടാലന്റ് ഉള്ള കുട്ടികളാണ് അവരെല്ലാവരും. അവർക്കൊക്കെ വേണ്ടിയിട്ട് ക്ലാസിക്കൽ റൗണ്ട്സിലേക്ക് വേണ്ടിയിട്ട് കൊറിയോഗ്രാഫീസ് ചെയ്തു വന്നിരുന്നു ആ സമയത്തൊക്കെ.